ഞാൻ ക്ലാസ് വന്ന് കേട്ടതെല്ലാം പുതിയ കാര്യങ്ങളാണ്. എനിക്കൊന്നും അറിയായിരുന്നു കുറേ കാര്യങ്ങൾ, പക്ഷേ അതുക്കും മേലെ എന്ന് പറഞ്ഞ പോലെ അത് കുറേ വലിയ വലിയ കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇന്നലെ കാപ്പി പിടിച്ചോണ്ടിരുന്നപ്പോൾ എനിക്ക് ഡൗട്ട്, ആദ്യത്തിന് ഹവയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ അവരോട് എനിക്ക് ദേഷ്യം തോന്നി. അവരാ പാവം ചെയ്തില്ലായിരുന്നു നമ്മളെല്ലാവരും എന്നോട് സൂചിച്ച് നടക്കേണ്ട ആൾക്കാരാണ്. അപ്പം എനിക്ക് സത്യം ദേഷ്യം അവരോട് വന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇവരുടെ ഈ പരിപാടി കാരണമുള്ള നമുക്ക് ഇതെല്ലാം പറ്റി. അപ്പം ഞാനിങ്ങനെ ജോഫിനോട് ചോദിച്ചു, മനുചേട്ടോട് ചോദിച്ചു, എല്ലാവരും ചോദിച്ചു. അവർ പറഞ്ഞു തന്നെ എനിക്കൊന്നും അങ്ങ് സംതൃപ്തിയാണല്ലോ ഉത്തരം. അപ്പം ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, എന്നാൽ ഈശോ അല്ല ദൈവത്തിന് ഒന്നും അവരെ അങ്ങ് കൺട്രോൾ ചെയ്യത്തില്ലായിരുന്നോ? അപ്പം അങ്ങ് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ നമുക്ക്. ഞാനെപ്പോഴും അല്ലെങ്കിൽ അന്ന് ഏന്നോട്ട് കൂടെ നടക്കാനല്ല നടക്കാനല്ലോ എന്നാണ് എൻ്റെ വിചാരം. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് അത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാറ് കറക്റ്റ് പറഞ്ഞത്. അപ്പം പറഞ്ഞു, ദൈവം അങ്ങനെ അവരെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മളൊരു അടിമയെ പോലെ ആകും. അപ്പം അതിനുള്ള കറക്റ്റ് ഉത്തരം കിട്ടി, നമ്മൾ അടിമയല്ല, ദൈവം നമ്മളെ അടിമയാക്കാനല്ല വിട്ടേക്കണേ, നമ്മളെ സ്വതന്ത്രരാക്കിയ വിട്ടേക്കണേ. നമുക്ക് തെറ്റേതാ ശരി ഏതാന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു റൈറ്റ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് ദൈവം പറഞ്ഞത്. പിന്നെ അത് ആ ഡൗട്ട് തീർന്നു. അപ്പോൾ പിന്നെ എൻ്റെ സാറ് പറഞ്ഞ പോലെ എന്നാ ഈ കുർബാന ഇടയ്ക്കിരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥന എല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോളേജിൽ ചെല്ലും, അവിടെ ചെല്ലും, അവിടെ ആരുടെയും കൂട്ടുകാരുടെ അടുത്ത് പോകും, അങ്ങനെ മനസ്സ് പല രീതിയും പോകും. അപ്പോൾ ഞാനത് ആലോചിച്ചു, സാറ് പറഞ്ഞു അങ്ങനെ ചിന്തകൾ വരും, അപ്പോൾ നമ്മൾ ആത്മ കുറേ ചവിട്ടി താത്താൻ നോക്കും, അതുപോലെ ഞാനും കുറേ ചവിട്ടി താത്താൻ നോക്കിയിട്ടുണ്ട്. എന്നാലും കുറേ നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വീണ്ടും പഴയ ചിന്തകൾ ആ വഴി ആ പുറകെ അങ്ങ് പോകും. അപ്പോൾ സാറ് പറഞ്ഞു, ആ വന്നെ വഴിയെ പരിശുദ്ധാത്മാവിലേക്കും കൊടുത്താൽ മതി, അപ്പോൾ അതങ്ങ് പോക്കോളൂ എന്ന് പറഞ്ഞു. അത് വേറെ കാര്യം. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ പ്രാർത്ഥിച്ചപ്പോഴാണ് മനസ്സിലായ നമ്മൾ മനസ്സിൽ കിടക്കുന്ന കുറേ കുറേ കാര്യങ്ങൾ കുമ്പസാരിക്കാൻ വേണ്ടി നമുക്ക് വെളിപ്പെടുത്തി തരുമെന്ന്. അപ്പോൾ അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ടായി, നല്ല കുമ്പസാരം നിർത്താൻ സാധിച്ചു. അങ്ങനെ